കുറച്ച് മാത്രം നോവലുകളും കഥാപുസ്തകങ്ങളും വായിക്കുന്ന കൂട്ടത്തിലാണ് ഞാൻ. പക്ഷെ അങ്ങനെ ഞാൻ വായിച്ച ഒരു പുസ്തകം എന്നെ വല്ലാതെ സ്വാധീനിച്ചു, അതല്ലെങ്കിൽ വല്ലാതെ എന്നെ തൊട്ടൊരു പുസ്തകമുണ്ട്, എന്റെ മനസ്സിൽ തൊട്ടൊരു പുസ്തകം, അതാണ് ബെന്യാമിന്റെ ആടുജീവിതം. ഒരു മനുഷ്യന്റെ കഷ്ടപ്പാടുകൾ എത്രത്തോളം ഉണ്ട് എന്ന് കാണിച്ചു തരുന്ന ഒരു പുസ്തകമായിരുന്നു ആടുജീവിതം. അതിന്റെ മലയാളം പതിപ്പായിരുന്നു ഞാൻ വായിച്ചത്. യഥാർത്ഥത്തിൽ സംഭവിച്ച ഒരു കഥയാണ്, അല്ലെങ്കിൽ ഒരു മനുഷ്യന്റെ ജീവിതമാണ് കഥ എന്ന രൂപത്തിൽ നമുക്ക് വായിക്കാനായി ബെന്യാമിൻ തന്നത്. നജീബ് എന്നൊരു ചെറുപ്പക്കാരൻ ഒരുപാട് സ്വപ്നങ്ങളുമായി കടൽ കടന്ന് സൗദി അറേബ്യയിലെത്തിയപ്പോൾ അവിടെ ചെന്ന് പെട്ടത് മണലാരണ്യത്തിലായിരുന്നു. ഒട്ടകങ്ങളെയും ആടുകളെയും എല്ലാം പരിപാലിക്കാനുള്ള ഒരു ജോലിയിലാണ് അദ്ദേഹം ചെന്ന് പെട്ടത്. എന്തൊരു അബദ്ധം പറ്റിയതായിരുന്നു. അതായത് അവർക്കവിടെ സ്പോൺസർ എന്നൊരു ആളുണ്ടാവും, എന്നാൽ ആ ആളെ തെറ്റിദ്ധരിച്ച് മറ്റൊരാളുടെ കൂടെ പോവുകയാണ് നജീബ് ചെയ്തത്. അങ്ങനെയാണ് അദ്ദേഹം മണലാരണ്യത്തിലെത്തിച്ചേരുന്നത്. ശരിക്കും ഒന്ന് വിശ്രമിക്കാനുള്ള സ്ഥലമില്ലായിരുന്നു, ശരിയായ രീതിയിൽ ഭക്ഷണമോ വെള്ളമോ ലഭിച്ചിരുന്നില്ല. പക്ഷെ അദ്ദേഹത്തിന് വേറെ നിവൃത്തിയില്ലായിരുന്നു. ഒരുപാട് വർഷം, 3 വർഷത്തിലേറെ അദ്ദേഹം അവിടെ കഷ്ടപ്പെട്ടു. അദ്ദേഹത്തിന്റെ കഷ്ടപ്പാടുകൾ വളരെ തീവ്രമായി തന്നെ ബെന്യാമിൻ അദ്ദേഹത്തിന്റെ പുസ്തകത്തിൽ വിവരിക്കുന്നുണ്ട്. അത് വായിക്കുമ്പോൾ യഥാർത്ഥത്തിൽ ഒരു മനുഷ്യൻ എത്രയും അനുഭവിച്ചിരുന്നു എന്ന് ചിന്തിക്കാൻ പോലും പറ്റുന്നില്ല. ഒട്ടകത്തിന്റെ പാല്, പച്ചപ്പാല്, പിന്നെ അവിടുത്തെ ഒരു ഭക്ഷണമായ ചപ്പാത്തി പോലെയുള്ള ഒരു ഭക്ഷണം, ഇതെല്ലാം കഴിച്ചാണ് അദ്ദേഹം അവിടെ ജീവിച്ചിരുന്നത്. എന്നാൽ ശരീരം വൃത്തിയെ സൂക്ഷിക്കാനുള്ള ഒരു അവസരം പോലും അദ്ദേഹത്തിന് ലഭിച്ചിരുന്നില്ല. അതിനു പുറമെ അദ്ദേഹത്തിന്റെ ഉടമ അദ്ദേഹത്തെ വളരെയധികം ഉപദ്രവിച്ചു. വളരെയധികം കഷ്ടപ്പെട്ട അദ്ദേഹം അവിടെ നിന്ന് രക്ഷപ്പെടാനുള്ള വഴികൾ ഒരുപാട് ശ്രമിച്ചെങ്കിലും ഒന്നും തന്നെ അദ്ദേഹത്തിന് ശരിയായി വന്നില്ല. അവസാനം എങ്ങനെയോ മറ്റുള്ള 1-2 പേരുടെ കൂടെ രക്ഷപ്പെട്ട് ഓടി ഓടി രക്ഷപ്പെടുന്നതിനിടയിൽ കൂട്ടുകാരൻ മരിച്ചു വീഴുന്ന സംഭവവും അതിനൊപ്പം എങ്ങനെയൊക്കെയോ അവിടെ എത്തിച്ചേർന്നു, നാട്ടുകാരുടെ ഇടയിൽ എത്തിച്ചേർന്ന മറ്റൊരു അറബി അദ്ദേഹത്തെ രക്ഷപ്പെടുത്തി ഒരു മലയാളിയുടെ അടുത്ത് എത്തിക്കുന്നതും ആ മലയാളിയുടെ പരിചരണം മൂലം ഈ നജീബ് എന്ന വ്യക്തി സുഖം പ്രാപിക്കുകയും നാട്ടിലേക്ക് പോകാൻ നിവൃത്തിയില്ലാതിരിക്കുകയും ചെയ്യുന്നു. നാട്ടിലേക്ക് എത്താൻ വേണ്ടി മാത്രം പോലീസിന് പിടികൊടുത്ത് ജയിലിൽ അകപ്പെടുകയും ചെയ്യുന്നു അദ്ദേഹം. പിന്നീട് പല എംബസികളുടെയും സഹായത്തോടെ അദ്ദേഹം നാട്ടിൽ തിരിച്ചെത്തുന്നതാണ് ഈ കഥ. വളരെ വൈകാരികമായ കുറെ മുഹൂർത്തങ്ങളുണ്ട്. അദ്ദേഹത്തിന് സംസാരിക്കാൻ പോലും ഒരാളുണ്ടായിരുന്നില്ല. അവിടെയുള്ള ആടുകൾക്കും ഒട്ടകങ്ങൾക്കും അദ്ദേഹത്തിന്റെ നാട്ടിലെ കൂട്ടുകാരുടെയും വീട്ടുകാരുടെയും എല്ലാം പേര് കൊടുത്തിട്ടാണ് അദ്ദേഹം അവയോട് സംസാരിച്ചിരുന്നത്. അങ്ങനെയെങ്കിലും അദ്ദേഹത്തിന്റെ മനസ്സിനൊരു സന്തോഷം ലഭിക്കട്ടെ എന്ന് അദ്ദേഹം തന്നെ കരുതിക്കാണും. ഒരു മനുഷ്യന്റെ കഷ്ടപ്പാടുകൾ ഇത്രയും നന്നായി വിവരിക്കുന്നത് അത് നാം വായിക്കുന്ന ആളുടെ മനസ്സിനെ അത്രയധികം സ്പർശിക്കണമെങ്കിൽ അത് ആ കഥാകാരന്റെ എഴുത്തിന്റെ ശക്തി കൂടിയാണ്. അത്രയും നല്ലൊരു പുസ്തകമാണ് ആടുജീവിതം. വായിക്കുന്ന ഏതൊരാൾക്കും ആ കഷ്ടപ്പാട്, നജീബ് അനുഭവിച്ച ആ കഷ്ടപ്പാട് അത് ഉൾക്കൊള്ളാൻ കഴിയും. ഇനിയൊരാൾക്ക് പോലും അങ്ങനൊരവസ്ഥ ഉണ്ടാകാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചു പോകുന്നു. അത്രയും അദ്ദേഹം അവിടെ കഷ്ടപ്പെട്ടു. ശുചിത്വം പാലിക്കാതിരിക്കുക എന്ന് പറയുമ്പോൾ അതിൽ കൂടുതൽ വിവരിക്കേണ്ട ആവശ്യമില്ല. ഏതൊരു വായനക്കാരനും ഒരു നല്ല അനുഭവമായിരിക്കും ആടുജീവിതം എന്ന ബെന്യാമിന്റെ പുസ്തകം. എനിക്കും അങ്ങനെ തന്നെയായിരുന്നു. വളരെ കുറച്ച് പുസ്തകങ്ങൾ മാത്രം വായിച്ചിട്ടുള്ള എനിക്ക് വളരെയധികം പ്രിയപ്പെട്ട ഒരു പുസ്തകമായിരുന്നു ആടുജീവിതം.